മിശിഹ ഉയർത്തെഴുന്നേറ്റത് ഒരു ഞായറാഴ്ചയാണ്. കായിക ലോകം മിശിഹ എന്ന് പേരിട്ട് വിളിക്കുന്ന മെസ്സി എന്ന 35-കാരൻ ഈ ഞായറാഴ്ച ലോകകപ്പിൽ മുത്തമിടുന്നത് കാണുവാൻ ലോകം കണ്ണടയ്ക്കാതെ കാത്തിരിക്കും. ക്രൈസ്തവർക്ക് മിശിഹ ഒന്നേയുള്ളൂ. കാൽപന്തിനെ സ്നേഹിക്കുന്നവർ അയാളെ മിശിഹ എന്ന് വിളിക്കുമ്പോൾ അയാൾ അസ്വസ്ഥനാകും. കാരണം അയാൾ മിശിഹ അല്ല, പക്ഷേ മിശിഹ അയാൾക്കൊപ്പമുണ്ട്. അത് അയാൾ ലോകത്തോട് വിളിച്ചു പറയുന്നുമുണ്ട് സ്വന്തം ശരീരത്തിൽ കൊത്തിവെച്ച ഈ ചർമ്മ ചിത്രത്തിലൂടെ. ഈ ഞായർ രാവിൽ ലോകകപ്പിൽ മുത്തമിടാതെ അയാൾ യാത്രയായാൽ കാലം അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാവും അത്. കാരണം ഇത് അയാളുടെ അഞ്ചാമത്തെയും അവസാനത്തെയും ലോകകപ്പാണ്. ഈ ലോക കിരീടം അയാൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാളും ആഗ്രഹിച്ചു കാണില്ല. ആ കനക കിരീടം അയാൾക്കുള്ളതാവട്ടെ എന്ന് കുഞ്ഞുങ്ങൾ പോലും പ്രാർത്ഥിക്കുന്നു. ആരാണ് മെസ്സി? കമന്ററി ബോക്സിലുള്ളവർ പറയും, ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങളും സ്വന്തം പദചലനങ്ങളിലേക്ക് ആവാഹിച്ചവൻ, പച്ചപ്പുലിന് മുകളിൽ കാൽപന്തുകൊണ്ട് മായാജാലങ്ങൾ കാട്ടുന്നവൻ, കാൽപാദങ്ങളിൽ ഫുട്ബോൾ കെട്ടിയിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ച തന്റെ ദൂതൻ. എന്നാൽ മൈതാനങ്ങളിലെ അയാളുടെ കളിമികവിനേക്കാൾ തെളിഞ്ഞു നിൽക്കുന്ന ചിലതുണ്ട് ആ ജീവിതത്തിൽ കാണുക. ഈ കുറുകിയ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തും മറികടക്കാനാവും, എന്തിനെയെങ്കിലും ഒന്നിനെ അത്രമേൽ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രം. ഇനിയേ ആ ബാല്യകാലം. അർജന്റീനയിലെ റൊസാരിയോ തെരുവിലെ ലിയോ എന്ന കൊച്ചു ബാലന് ബാല്യത്തിലുണ്ടായിരുന്നത് മെലിഞ്ഞ ശരീരവും ഉയരക്കുറവും പിന്നെ 2 കോടിയിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന വളർച്ചയ്ക്കുള്ള ഹോർമോൺ കുറയുന്ന അപൂർവ രോഗവും മാത്രം. വെറും ഒരു ഫാക്ടറി ജീവനക്കാരൻ മാത്രമായിരുന്ന ലിയോയുടെ അച്ഛന് കുഞ്ഞു മെസ്സിയുടെ ചികിത്സാ ചെലവിലേക്കായി ഒരു മാസം $1,000 കണ്ടെത്തുവാൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വന്നു. വളർച്ച നിലച്ചുകൊണ്ടിരുന്ന കാലുകളിൽ ദിവസവും ഹോർമോൺ കുത്തിവയ്പ്പുകൾ എടുക്കുക മാത്രമായിരുന്നു പ്രതിവിധി. എന്നാൽ ദിവസവും സൂചിക്കുത്തുകൾ ഏറ്റെടുക്കേണ്ടി വന്ന വേദന കടിച്ചമർത്തി അവൻ പന്ത് തട്ടി. അവന്റെ അസാമാന്യ വേഗതയും പന്തടക്കവും തിരിച്ചറിഞ്ഞ ബാഴ്സലോണ ക്ലബ്ബ് അവനെയും അവന്റെ രോഗത്തെയും ഏറ്റെടുത്തു. ഫാക്ടറിയിലെ സഹപ്രവർത്തകനിൽ നിന്ന് കടം വാങ്ങിയ പണവുമായി ആ പിതാവ് കൊച്ചു മെസ്സിയെയും കൊണ്ട് യൂറോപ്പിലേക്ക് വിമാനം കയറി. വളർച്ചയ്ക്കുള്ള ഹോർമോൺ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് വിധി എഴുതിയ വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മൈതാനത്ത് അവന്റെ കാലുകൾ കവിത എഴുതി. ആ കവിതകൾ പിന്നീട് ഒരു രാജ്യത്തിന്റെ തന്നെ ഹൃദയ താളമായി മാറി. അയാളുടെ മാന്ത്രിക പദചലനങ്ങൾക്കായി ഈ ഞായറാഴ്ച രാവിലെ ലോകം ഉറങ്ങാതെ കാത്തിരിക്കും. കടന്നുവന്ന കനൽ വഴികളിലെ പൊള്ളൽ അയാളെ നോവിക്കുന്നതുകൊണ്ടാവാം വീണുകിടക്കുന്നവന്റെ അടുത്തേക്ക് അയാൾ ആദ്യം ഓടിച്ചെല്ലുന്നത്. നെതർലൻഡ്സുമായുള്ള അർജന്റീനയുടെ മത്സര വിജയത്തിന് ശേഷം സഹതാരങ്ങളെല്ലാം വിജയം ആഘോഷിക്കാൻ ഓടിയപ്പോൾ അയാൾ ഓടിയത് ഗ്രൌണ്ടിൽ വീണുകിടന്ന് വിതുമ്പുന്ന അധികാനായിരുന്നു. അതെ, അയാളിൽ മിശിഹായുണ്ട്. എതിർപക്ഷത്തുള്ളവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ മിശിഹ അന്തിമ മത്സരത്തിൽ തോറ്റാലും ഈ ലോകകപ്പിന്റെ വിജയനായകൻ അയാളല്ലാതെ മറ്റാരാണ്? അത്തർമണക്കുന്ന ഖത്തറിന്റെ മണ്ണിൽ സംവത്സരങ്ങൾ നീണ്ട അയാളുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാത്തിരിക്കാം ആ കനക കിരീടത്തിൽ അയാൾ മുത്തമിടുന്ന ആഘോഷരാവിനായി.